Hi dear friends, today we will be discussing about the topic Wildlife Protection Act 1972. Wildlife Protection Act 1972 ne kurichana nammal indu discuss cheyan povunnathu. Njani ivide rendu image undu, onnu World Environment Day 2021 inde image, onnu Indian flag. Appo World Environment Day 2021 inde theme endayirunnu ennalladana oru question varaya. Reimagine and recreate and restore. Reimagine and recreate and restore. എന്തായിരുന്നു 2021 വേൾഡ് എൻവയോൺമെന്റ് ഡേയുടെ തീം എന്ന് ചോദിച്ചാൽ റീഇമാജിൻ റീക്രിയേറ്റ് ആൻഡ് റീസ്റ്റോർ അതായിരുന്നു 2021 വേൾഡ് എൻവയോൺമെന്റ് ഡേയുടെ തീം. ഇതെന്തായാലും ഇങ്ങനെയാണ് ഈ വേൾഡ് എൻവയോൺമെന്റ് ഡേയെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ നെക്സ്റ്റ് വേൾഡ് എൻവയോൺമെന്റ് ഡേ എന്ന് പറയുന്ന ആ ഒരു ഡേ June 5, 1972 സ്റ്റോക്ക്ഹോമിൽ നടന്ന ഒരു കോൺഫറൻസിലാണ് അങ്ങനെ ഒരു തീരുമാനമായത്. പിന്നെ ഈ ഒരു ഫ്ലാഗ് ഞാൻ കൊടുത്തിരിക്കുന്നത് കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ കൺസർവേഷനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ രാജ്യം. അതാണ് ഈ ഒരു ഫ്ലാഗ് ഞാൻ കൊടുത്തത്. ഇനി അടുത്തത് കീവേഡ്സ്. ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ടോപ്പിക് സ്ലൈഡ്സിലെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കീവേഡ്സാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ചിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക എന്നുള്ളത് ഈ ഒരു കീവേഡ്സിൽ നമുക്ക് മനസ്സിലാക്കാം. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ് നിലവിൽ വന്നത് 1972. ഈ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാം. പിന്നെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് എന്ന് പറയുന്ന ഒരു ഐഡിയ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. അത് ഏതിലൊക്കെയാണ് ഉള്ളത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ആൻഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിലാണ് ഉള്ളത്. ഫണ്ടമെൻ്റൽ ഏത് ആർട്ടിക്കിളിലൊക്കെയാണുള്ളത്? Article 48A and Article 51A. പിന്നെ ഫോറസ്റ്റ് അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് വൈൽഡ് ലൈഫ് ഒക്കെ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണോ സെൻട്രൽ സബ്ജക്റ്റ് ആണോ എന്ന് ചോദിക്കും. അത് സ്റ്റേറ്റ് സബ്ജക്റ്റിലാണ്. ഏത് ഷെഡ്യൂളാണെന്ന് ചോദിക്കും, അത് 7th ഷെഡ്യൂളാണ്. എൻട്രി 20 ലിസ്റ്റ് 2 ഓഫ് 7th ഷെഡ്യൂളാണ് നമ്മുടെ വൈൽഡ് ലൈഫ് ഉള്ളത്. ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഉള്ളത് 7th ഷെഡ്യൂളാണ്. വൈൽഡ് ലൈഫ് സെവൻത്ത് അങ്ങനെ തിങ്ക് ചെയ്താൽ മതി നമ്മൾ. ഇനി പാർലമെൻറ്റിന് പ്രത്യേകമായിട്ടുള്ള ഒരു ലോ മേക്കിംഗ് പവറൊന്നും ഈ വൈൽഡ് ലൈഫ് ആൻഡ് ഫോറസ്റ്റിൻ്റെ കാര്യത്തിലില്ല. പക്ഷേ Article 42, 49, 250 and 252 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് പാർലമെൻറ്റ് ഹാസ് ഹാഡ് നോ പവർ ടു മേക്ക് ലോ ഓൺ ദ സെയിം ആക്ട്. അത്തരത്തിലുള്ളൊരു പവറൊന്നും പാർലമെൻറ്റിനില്ല. ഈ എല്ലാ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എല്ലാ സ്റ്റേറ്റും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ആക്ട് 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1982 1986 1991 ഇത് അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ് എന്ന് പറയുന്നത് 1991 അമെൻമെൻറ്റാണ്. പിന്നെ നമ്മുടെ വൈൽഡ് ലൈഫിനെ ഓരോ ഷെഡ്യൂൾ അനുസരിച്ച് റേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെ ഷെഡ്യൂളാണെങ്കിൽ ഷെഡ്യൂൾ 1, 2, 4, 6 ആണ്. 1991 അമെൻമെൻറ്റ് പ്രകാരം ഷെഡ്യൂൾ 6 ആഡ് ചെയ്തുകൊണ്ടായിരുന്നു. ആ ഷെഡ്യൂൾ ആഡ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് സ്പീഷീസ്. പ്ലാന്റ് സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു 1991 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അമെൻമെൻറ്റ് ആക്ടിലൂടെ സാധിച്ചത്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പ്രത്യേകമായി ഉണ്ടായിരുന്ന വൈൽഡ് ലൈഫ് അനിമൽ എന്ന് ഡിക്ലെയർ ചെയ്യാനുള്ള ഒരു അധികാരം ഈ ഒരു അമെൻമെൻറ്റിലൂടെ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത് എന്ന് വെച്ചാൽ നാഷണൽ പാർക്കും സാനിച്വറിൻ്റെയും ഒരു 5 കിലോമീറ്റർ റേഡിയസിൽ എല്ലാ ലൈഫ് സ്റ്റോക്കിനെയും ഇമ്മ്യൂണൈസേഷൻ ചെയ്യണമെന്നുള്ള ഒരു പ്രൊവിഷൻ 1991 അമെൻമെൻറ്റ് പ്രകാരം നിലവിൽ വന്നു. പിന്നെ ഈ ഒരു നമ്മൾ ഷെഡ്യൂളാക്കി മാറ്റുന്നത് എന്ന് വെച്ചാൽ ആ ഷെഡ്യൂൾ പ്രകാരം ടോട്ടൽ പ്രൊട്ടക്ഷൻ ഫ്രം ദ ഹണ്ടിങ് ആൻഡ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് റിലേറ്റഡ് സച്ച് എനിമൽസ് ആൻഡ് സ്ട്രിക്ട്ലി റെഗുലേറ്റഡ്. ഇന്ന് നമ്മൾ കൊമേഴ്സ് ട്രേഡ് ചെയ്യാനോ ഒരു കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് എനിമൽസിനെ യൂസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഷെഡ്യൂളായിട്ട് തരംതിരിച്ചിട്ടുള്ളത് എനിമൽസിനെ. ഇനി നമുക്ക് ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമുക്കത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാം. അപ്പോൾ ഇന്ത്യയിലാണ് നമുക്കത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1972 എൻവയോൺമെൻറ്റ് June 5 നടന്ന ഒരു UN കോൺഫറൻസ് ഹ്യൂമൻ എൻവയോൺമെൻറ്റ് സ്റ്റോക്ക്
എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ഒരു അജണ്ട, ഒരു ഡിസ്കഷൻ നടന്നിട്ടുണ്ടായിരുന്നു, ഒരു ഇൻ്റർനാഷണൽ അജണ്ട ആയിരുന്നു. അവിടെയാണ് ആ അവിടെയാണ് ഈ ഒരു സ്റ്റോക്ക്ഹോമിലാണ് നടന്നത്. അവിടെയാണ് ഈ ഒരു എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം ഒരു ഇൻ്റർനാഷണൽ അജണ്ട ആയിട്ട് വന്നത്. അതിനുശേഷമാണ് 1900 വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ജൂൺ 5 കൊണ്ടാടാൻ തുടങ്ങിയത്. അതിനുശേഷം നമുക്ക് ഇന്ത്യക്ക് എന്താണ് കിട്ടിയത്, 5 കിട്ടി. അത് ഏതൊക്കെയാണ് ആ 5 എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് 5? ഫസ്റ്റ്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. പിന്നെ വാട്ടർ ആക്ട് 1974 വാട്ടർ ആക്ട്, വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974. പിന്നെ നമുക്ക് കിട്ടിയത് 1980 ഫോറസ്റ്റ് ആക്ട്, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. പിന്നീട് നമുക്ക് കിട്ടിയത് എന്താണ്, എയർ ആക്ട്, എയർ പ്രിവെൻഷൻ കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981. പിന്നെ നമുക്ക് കിട്ടിയത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്റ്റാണ് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഇങ്ങനെയാണ് നമുക്ക് അതിനുശേഷം 5 നമുക്ക് കിട്ടിയത്. സ്റ്റോക്ക്ഹോം കോൺഫറൻസിൻ്റെ ശേഷമാണ് നമുക്ക് അങ്ങനെ ഒരു 5 കിട്ടിയത്. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡയറക്റ്റീവ് പ്രിൻസിപ്പൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണ് നമ്മുടെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനെ കുറിച്ചിട്ട് പറയുന്നത്. ഇപ്പോൾ വിതിൻ 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആ പ്രൊവിഷൻ നടന്നതിന് ശേഷം വിതിൻ 4 1976 42nd അമെൻമെൻറ്റ് പ്രകാരമാണ് ആർട്ടിക്കിൾ 48 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെയൊരു ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് ദ എൻവയോൺമെൻറ്റ് ആൻഡ് സേഫ് ഗാർഡ് ദ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഓഫ് ദ കൺട്രി എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ആർട്ടിക്കിൾ 48 ചേർത്തത്. ദ സ്റ്റേറ്റ് ഷാൾ എൻഡീവർ ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് ദ എൻവയോൺമെൻറ്റ് ആൻഡ് സേഫ് ഗാർഡ് ദ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഓഫ് ദ കൺട്രി. അപ്പോൾ സ്റ്റേറ്റിന് നമുക്കറിയാം ഡയറക്റ്റീവ് പ്രിൻസിപ്പൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് സ്റ്റേറ്റിനെ ഒന്നല്ല നിൽക്കുന്ന പോളിസി മേക്കിങ്ങിൽ ഒരു ക്രിറ്റേരിയാണ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അപ്പോൾ സ്റ്റേറ്റിന് നമ്മുടെ എൻവയോൺമെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ലക്ഷ്യമായിരിക്കണം. പിന്നെ ഫോറസ്റ്റിനെ സേഫ് ഗാർഡ് ചെയ്യണം, വൈൽഡ് ലൈഫ് കൺട്രിയുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷനും അവരുടെ ഊന്നൽ നൽകിയതായിരിക്കണം എന്ന് 48 കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡീൽ ചെയ്യുന്നുണ്ട്. 1976 42nd അമെൻമെൻറ്റ് ആക്ട് നിലവിൽ വന്നത്. 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസിന് ശേഷം 4 ശേഷമാണ് അത്തരത്തിലുള്ള ഒരു അമെൻമെൻറ്റ് ഇന്ത്യയിൽ വന്നത്. പിന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയിട്ട് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 51A ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പറയുന്നത്. അതെന്താണ് പറയുന്നത്, നമ്മുടെ ഡ്യൂട്ടിയാണ് ടു നമ്മുടെ നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിൻ്റെ നാച്ചുറാലിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണെന്ന് പറയുന്നത് 51A. അത് ഫോറസ്റ്റ്, ലേക്ക്, റിവേഴ്സ്, വൈൽഡ് ലൈഫ് അതൊക്കെ നമ്മൾ ഒരു നമ്മുടെ അവരുടെ ലിവിങ് ക്രൈച്ചർ ഒരു കമ്പാഷനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്നാണ് 51A പറയുന്നത്. ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡിങ് ദ ഫോറസ്റ്റ്, ലേക്സ്, റിവേഴ്സ്, വൈൽഡ് ലൈഫ് ആൻഡ് ഹാവ് എ കമ്പാഷൻ ഫോർ ലിവിങ് ക്രിയേച്ചേഴ്സ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 51A. അതുകൊണ്ട് തന്നെ നമ്മളെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ് എൻവയോൺമെൻറ്റിൻ്റെ പ്രൊട്ടക്ഷൻ ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്നത് അവർ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്. ഡീറ്റെയിൽ ആയിട്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 കുറിച്ചൊക്കെ പറയാം. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഒരു ലാൻഡ് മാർക്ക്, നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ നമ്മുടെ കൺട്രിയുടെ ഒരു വൈൽഡ് ലൈഫ് ലെജിസ്ലേഷൻ ഏറ്റവും ലാൻഡ് മാർക്കായിട്ടുള്ള ഒരു നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അത് വൈൽഡ് ലൈഫ് ആക്ട് 1972 ആണ്. അത് എന്താണ് അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഈ ഫോറസ്റ്റും പിന്നെ വൈൽഡ് ലൈഫും ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റായിട്ട് വന്നു. അത് 11th ഷെഡ്യൂളാണുള്ളത്. പാർലമെൻറ്റ് ഹാഡ് നോ പവർ ടു മേക്ക് ലോ ഓൺ ദ സെയിം എക്സെപ്റ്റ് ഓൺ ദ പ്രൊവൈഡഡ് ഇൻ ആർട്ടിക്കിൾ 249 ആൻഡ് 250 ആൻഡ് 252 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് പാർലമെൻറ്റ് അനുസരിച്ച് അത്തരത്തിലൊരു വലിയൊരു പവറൊന്നും ഇല്ല, എക്സെപ്റ്റ് 249, 250 ആൻഡ് 250 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് ഏത് ഷെഡ്യൂളാണ് വരുന്നത്? ഷെഡ്യൂളിൽ 7th വരുന്നത്. ഏത് എൻട്രി? 20 എൻട്രി ആൻഡ് ലിസ്റ്റ് 2 ആണ്. ഫോറസ്റ്റും ഇൻക്ലൂഡിങ് വൈൽഡ് ലൈഫും സേഫ് സബ്ജക്റ്റ് ആണ്.
എല്ലാ സ്റ്റേറ്റും ഇത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഈ ഇതിൻ്റെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ എല്ലാ ഓപ്പറേഷനും യൂണിയൻ ടെറിട്ടറിയിലും കൂടെ മാൻഡേറ്ററിയാണ്. Wildlife Protection Act of 1972 provided a basic framework to ensure the protection and management of life. അപ്പോൾ നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന ഈ ആക്ടിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെ വൈൽഡ് ലൈഫിൻ്റെ മാനേജ്മെൻറ്റും അതിൻ്റെ പ്രൊട്ടക്ഷനും ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു ഫ്രെയിം വർക്കാണ് ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ആക്ട് പിന്നീട് 1982 1986 1991 1993 എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് അത് അമെൻഡ് ചെയ്യപ്പെട്ടു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ് നടന്നത് 1991. പിന്നെ ഈ ഒരു പിക്ചർ ശ്രദ്ധിക്കാം. ഏഷ്യാസ് ഡോൾ പോപ്പുലേഷൻ അറ്റ് എ റിസ്ക് എക്സ്റ്റിൻഷൻ. അപ്പോൾ ഈ നമ്മൾ ഓരോ പോപ്പുലേഷൻ ഇങ്ങനെ എക്സ്റ്റിൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് ഇതിനെ അറിയാം. പിന്നെ അടുത്തത് നോക്ക്, മൈഗ്രേറ്ററി സ്പീഷ്യസ് റിപ്പോർട്ട് അറ്റ് മൈഗ്രേറ്ററി സ്പീഷ്യസ് ഫ്ലാഗ് റാപ്പിഡ് ഡിക്ലൈൻ ഇൻ ഇന്ത്യ റാപ്റ്റർ പോപ്പുലേഷൻ. ഇതും നമ്മുടെ മൈഗ്രേറ്ററി സ്പീഷ്യസ് നമ്മുടെ സ്പീഷ്യസ് ബേർഡ് സ്പീഷ്യസ് ഒക്കെ ഇങ്ങനെ ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും എത്രത്തോളം അത് അങ്ങനെയൊക്കെയാണ് നമ്മൾ എവിടെയാണ് ഈ ഇമ്പോർട്ടൻസ് എന്നുള്ളത് നോക്കേണ്ടത്. പിന്നെ അത് ഈ ബേർഡ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വൈൽഡ് ബേർഡ്സ് ആൻഡ് അനിമൽസ് പ്രൊട്ടക്ഷൻ ആക്ട് 1935 ഉണ്ട്. പക്ഷേ അത് അത്രത്തോളം തന്നെ നമ്മുടെ ഈ പോച്ചിങ്ങിനെയും വൈൽഡ് ലൈഫ് ഫിനാൻഷ്യൽ ബെനിഫിറ്റിനെയും ഒക്കെ തടയാൻ വേണ്ടിയിട്ട് അത്രത്തോളം നല്ലൊരു ഒരു ആക്റ്റല്ല. അതൊരു ഔട്ട്ഡേറ്റഡ് ആക്റ്റായിട്ടാണ് തോന്നുന്നത്. ഔട്ട്ഡേറ്റഡ് ആക്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഈ പ്രകാരം ഈ ഒരു വൈൽഡ് നമ്മുടെ ബേർഡ്സിനെയും കൂടി പ്രൊട്ടക്ട് ചെയ്യാൻ പിന്നീട് തീരുമാനമായത്. ഇനി വാട്ട് ഈസ് എ ഫീച്ചേഴ്സ് ഓഫ് ദിസ് എന്താണ് ഈ ഫീച്ചേഴ്സ് ഈ ആക്ടിൻ്റെ ഫീച്ചേഴ്സ്? 1972 ഈ ഒരു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഈസ് എ പ്രോഡക്റ്റ് പ്രോസസ് വിച്ച് സ്റ്റാർട്ടഡ് ലോങ് എഗോ ഇൻ 1987 for the protection of few birds and after the addition of wild animals in 1912 and specified plans in 1919 and covered almost wildlife resources which needed protection and management. 1987 തന്നെ നമ്മൾ ഈ ഒരു വൈൽഡ് പ്രൊട്ടക്ഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വൈൽഡ് ബേർഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അനിമൽസിന് 1912 അതിൽ ആഡ് ചെയ്തു വൈൽഡ് അനിമൽസിനെ. പിന്നീട് 1919 പ്ലാന്റ്സിനെ ആഡ് ചെയ്തു. പിന്നെ എല്ലാ വൈൽഡ് ലൈഫ് റിസോഴ്സസിനെയും കവേർഡ് ചെയ്തിട്ടാണ് ഈ 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത്. അപ്പോൾ റേറ്റിംഗ് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഷെഡ്യൂൾ 1-4 ആണ്. റിസ്ക് സർവൈവിൻ്റെ സർവൈവലിനനുസരിച്ച് വൈൽഡ് ലൈഫിനെയും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ ടോട്ടൽ പ്രൊട്ടക്ഷനാണ്. ഹണ്ടിൽ നിന്നും ഹണ്ടിങ് ചെയ്യുക, പിന്നെ ട്രേഡ് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എനിമൽസിനെ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനൊക്കെ ഇത് ടോട്ടൽ പ്രൊട്ടക്ഷൻ നൽകും. ഈ ഒരു ഷെഡ്യൂളായിട്ട് എനിമൽസിനെ തരംതിരിക്കുന്നതുകൊണ്ട്. പിന്നെ 1991 അമൻമാർ പ്രകാരം ഷെഡ്യൂൾ 6 വന്നു. അതിൽ പ്ലാന്റ് സ്പീഷീസിനെയും കൂടെ ആഡ് ചെയ്തു. പിന്നെ ഈ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ബോർഡ് വൈൽഡ് ലൈഫിന് വേണ്ടിയിട്ട് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ട്. അത് അവരാണ് ഈ ഒരു ആക്ടിനെ അമെൻമെൻറ്റ് ചെയ്യുന്നത്, ആവശ്യമുള്ള സമയത്ത് അമെൻമെൻറ്റ് ചെയ്യുന്നതിലെ നിർദ്ദേശ കൺസിഡറേഷൻ നൽകുന്നത്. അപ്പോൾ വിത്ത് ദ അമെൻമെൻറ്റ് ഓഫ് ആക്ട് ഇൻ 1991 ദ പവർ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാവ് ബീൻ വിത്ത്ഡ്രോൺ ഓൾമോസ്റ്റ് ടോട്ടലി. പക്ഷേ 1991 അമെൻമെൻറ്റ് പ്രകാരം കുറച്ച് പവേഴ്സൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ് നിന്ന് വിത്ത്ഡ്രോ ചെയ്യാനുണ്ടായത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഈ വൈൽഡ് ലൈഫ് എന്ന് ഡിക്ലെയർ ചെയ്യാനുള്ള ഒരു ഡിക്ലറേഷൻ പവറൊക്കെ ഇല്ലാതെ പോയി. പിന്നെ പക്ഷേ അതിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ എന്ന് വെച്ചാൽ ഇമ്മ്യൂണൈസേഷൻ ഓഫ് ലൈഫ് സ്റ്റോക്കാണ്. അപ്പോൾ നാഷണൽ പാർക്കിൻ്റെ സാനിച്വറിൻ്റെയും ഇടയിൽ ഒരു 5 കിലോമീറ്ററിൽ ഇമ്മ്യൂണൈസേഷൻ ഈസ് വെരി കമ്പൽസറി അക്കോർഡിംഗ് ടു ദ ആക്ട്.